ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി ഒരു വട്ടയപ്പാണ്. എല്ലാം കൂടി മിക്സിയിൽ കറക്കി വെച്ച് ഒരു വട്ടയപ്പ് ഉണ്ടാക്കാൻ പോകും. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അരിപ്പൊടിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുഴുത്ത തേങ്ങ എടുത്ത് നന്നായി ചരണ്ടി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ മിക്സിയിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തീർന്നിട്ടില്ല കേട്ടോ, ഒരു അര ടീസ്പൂൺ ജീരകം. പെരുംജീരകമൊന്നുമല്ല, നമ്മുടെ സാധാരണ ജീരകത്തിന് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു നാല് ഏലക്ക. അതാ നോക്കിയേ, അത്യാവശ്യം വലിപ്പമുള്ള ഏലക്കാട്ടോ, അതുകൊണ്ട് തന്നെ നാലിനെ എടുത്തിട്ടുള്ളൂ. കുഞ്ഞു കുഞ്ഞു ഏലക്കയാണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ചെണ്ണം എടുത്തോ, നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോഴല്ല അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിൻ്റെ കൂടെ ഇതാ ഒരു കപ്പ് ചോറ്. നമ്മുടെ സാധാരണ വീട്ടിൽ വയ്ക്കുന്ന ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല, ഒരു കപ്പ് ചോറും കൂടി ഞാൻ ഇതിനൂടെ ചേർക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദേ നമ്മുടെ മാവ് ഇത് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അധികം ഒന്നും ചേർക്കരുത്, നമ്മൾ അളവ് ഈ ഒരു പരുവത്തിൽ കിട്ടണ പോലെ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. അപ്പോൾ അതിനെന്തേ, ഞാൻ ഒരു ഇവിടെ മാവൊക്കെ അരച്ച് വയ്ക്കുന്ന ഒരു പാത്രമാണ് ഇത്. അതിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഞാനൊരു വലിയ ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഒപ്പം തന്നെ ഒരു രണ്ട് പിഞ്ച് ഉപ്പ്. ഈസ്റ്റ് ഞാൻ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതൊക്കെ നന്നായി ഇതാ പൊന്തിയൊക്കെ മാവ് സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു രണ്ടുന്നുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഈ ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ഇളക്കിയെടുത്ത് നമുക്ക് ഇതിനെ ഇനി ഇഡ്ലി ചെമ്പ് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ അടുപ്പത്ത് ഇത്തിരി വെള്ളമൊക്കെ വെച്ച് ഇഡ്ലി ചെമ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിലല്പം എണ്ണ തേച്ച് കൊടുത്ത് നമുക്ക് ഇതിനെ കുറച്ച് കുറച്ചായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇഡ്ലി ഉണ്ടാക്കണ പോലെയും ഇതിനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനിത് ഇവിടെ വെച്ച് ഇതിനെ നമുക്ക് മൂടി വയ്ക്കാം. ഇത് നന്നായി ഒന്ന് വെന്ത് വരട്ടെ, ഒരു 10-20 മിനിറ്റ് മതി. അതിനുള്ളിൽ ഇത് നന്നായി വെന്ത് വരും, നമുക്ക് ഫൈനായിട്ട് കിട്ടും. അപ്പോൾ ഇതേ ഞാനത് വേവിക്കാൻ വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 2 അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇവിടെ ഇരിക്കുന്നത് കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്ത് നന്നായി നല്ല രസമായി വന്നിട്ടുണ്ട്, ഫൈനായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യണ പോലെ മാവ് കപ്പം കുറുക്കി ചേർക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒന്നും ഞാൻ അവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.